ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി കല്ലുമ്മക്കായ ബിരിയാണിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കല്ലുമ്മക്കായ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ 1 കിലോ തൂക്കം വരുന്ന കല്ലുമ്മക്കായാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാദ്യം നന്നായിട്ടിനെ വാഷ് ചെയ്യുന്നുണ്ട്. 5-6 തവണ വെള്ളം മാറ്റി മാറ്റി വാഷ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഓപ്പൺ ആയിട്ട് കിട്ടും. എന്നിട്ട് അതിനകത്തുള്ള ഫ്ലഷ് മാറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ ചകിരിയൊക്കെ ഒന്ന് മാറ്റി അതിൻ്റെ ആ ഒരു അവശിഷ്ടം ആ ഒരു കറുപ്പ് കളറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതിനകത്തൊരു നാര് പോലെയുള്ള സംഭവം ഉണ്ടാകും. അതൊക്കെ എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് നല്ലതായിട്ടിനെ വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്തെടുത്തിട്ട് വെള്ളം നല്ലതായിട്ട് വാലാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് മസാല പുരട്ടാം. അപ്പോൾ കല്ലുമ്മക്കായ മുഴുവനായിട്ട് നമ്മളിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇതിലേക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നിറച്ച് തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി, 1/2 ലെമണിൻ്റെ ജ്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നന്നായിട്ട് കൈ വെച്ച് തന്നെ മസാല ഇതിലേക്ക് പിടിപ്പിക്കാം. എന്നിട്ട് നമുക്കൊരു പാന് ചൂടാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകിൽ വെളിച്ചെണ്ണ എടുക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കല്ലുമ്മക്കായ നമ്മൾ ഫ്രൈ ചെയ്യാതെ മാറ്റി വെക്കുന്നുണ്ട്. അത് മസാലയിലേക്ക് നേരിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കല്ലുമ്മക്കായ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുക്കറിലേക്ക് അല്പം നെയ്യും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ചേർത്ത് കൊടുക്കാം. എല്ലാം 1 5 എണ്ണം വീതം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. 5-6 ചേർക്കാം. ഇനി അതിലേക്ക് 1 സവാള തിന്നായിട്ട് അരിഞ്ഞതും 2 ഓല കഷ്ണങ്ങളാക്കിയതും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ കല്ലുമ്മക്കായ മറന്നു പോയത് കേട്ടോ. അപ്പോൾ അത് നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുന്നുണ്ട്. കല്ലുമ്മക്കായ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ആവശ്യത്തിന് ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എക്സ്ട്രാ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ കല്ലുമ്മക്കായ മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളുടെ നെയ്ച്ചോറിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കഴുകി നന്നായിട്ട് വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഞാനിവിടെ 2¾ കപ്പ് ബിരിയാണി റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പിന് ഇരട്ടി വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ വെള്ളം എടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ റൈസ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി വെള്ളം തിളച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്ച്ചോറ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തയ്യാറാക്കട്ടെ. അപ്പോൾ ഞാൻ തന്നെ പല രീതിയിൽ നെയ്ച്ചോറ് തയ്യാറാക്കാറുണ്ട്. ബിരിയാണിക്ക് തന്നെ ഞാൻ പല രീതിയിൽ റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി നെയ്ച്ചോറ് നമ്മൾ ബിസിനസ് കിച്ചണിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ അതാ ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുള്ളൂ കേട്ടോ. കുക്കർ നല്ലതായിട്ട് അടച്ചു വെക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ടുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം നെയ്ച്ചോറ് കുക്കാവുന്ന സമയം കൊണ്ട്. അപ്പോൾ അതിനായിട്ട് 2 മീഡിയം സൈസിലുള്ള സവാള തിന്നായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കനമുള്ള ഒരു തരം സവാളയാണ് കേട്ടോ. അപ്പോൾ അത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇഞ്ചി അരച്ചത് 1 ടീസ്പൂൺ കുമിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് ചതച്ചത് 1 ടീസ്പൂൺ. 2 ടീസ്പൂൺ നിറയെ വെളുത്തുള്ളി ചതച്ചത്. ഇത്രയും കാര്യങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈ ചെയ്യാത്ത കല്ലുമ്മക്കായ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ കല്ലുമ്മക്കായൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. അതിൻ്റെ സത്തൊക്കെ ഒരു മസാലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ഇതിലേക്ക് നമുക്ക് തക്കാളി നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെറിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം എടുക്കാം. അപ്പോൾ അതും കൂടെ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നതരം മൂടി വെച്ചു. നല്ലതായിട്ട് അലിഞ്ഞു വന്നതിന് ശേഷം 1 ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില, പുതിനയില 1 പിടി വീതം ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ അല്പം ബിരിയാണി മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും വീട്ടിലുണ്ടാക്കിയിട്ടുള്ള തന്നെയാണ്. അതിൻ്റെ റെസിപ്പി നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഫ്രൈ ചെയ്തിട്ടുള്ള കല്ലുമ്മക്കായ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടും ഒട്ടിപ്പിടിക്കാണ്ട് നല്ല പാകത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റായിട്ട് തന്നെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 2 ഓല ഞാൻ അങ്ങ് എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി കുക്കറിലേക്ക് നമ്മളുടെ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പകുതി മസാലയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കുക്കറിലേക്ക്.
ഇനി അതൊന്ന് നിരത്തിയതിന് ശേഷം അതിന് മുകളിലേക്ക് നമ്മൾ നെയ്ച്ചോറിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതിൽ ദമ്മിടാൻ പോകുന്നത് കുക്കറിലാണ് കേട്ടോ. അപ്പോൾ നെയ്ച്ചോറൊന്ന് നിരത്തിയതിന് ശേഷം അതിന് മുകളിലായിട്ട് സാഫ്രോൺ മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, സാഫ്രോൺ ഇല്ലാന്നുണ്ടെങ്കിൽ പാലിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് അത് ഒഴിച്ചു കൊടുത്താൽ മതി. കാഷ്യൂനട്ട്സും റൈസിൻസും പിന്നെ അല്പം സവാള ഫ്രൈ ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് മല്ലിയില പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അല്പം നെയ്ച്ചോറ് അല്പം മസാല കൂടെ ചേർത്ത് വീണ്ടും നെയ്ച്ചോറ് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഈ മസാല തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന പാനിലേക്ക് അല്പം നെയ്ച്ചോറ് ഇട്ടിട്ട് അതും കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സാഫ്രോൺ മിൽക്കും അതും ഇടയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ലെയർ ചെയ്ത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുക്കർ മൂടി വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ച് വെച്ചതിന് ശേഷം അടിയിൽ നമുക്കൊരു പാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ദമ്മായിട്ട് കിട്ടും കേട്ടോ ബിരിയാണി. അപ്പോൾ അതാ നല്ല സൂപ്പറായിട്ടുള്ള കല്ലുമ്മക്കായ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മസാലയും ആ ഒരു റൈസും കൂടെ മിക്സാക്കി എടുക്കാം. ഇനി മസാല വേറെയും റൈസ് വേറെ ആയിട്ട് സെർവ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് മിക്സാക്കിയിട്ടാണ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി ഫ്ലേവറോട് കൂടിയിട്ടുള്ള കല്ലുമ്മക്കായ ബിരിയാണിയാണ്. ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാ അള്ളാ. താങ്ക് യു.